കാത്തിരുന്ന വിസ്മയ കേസിന്റെ വിധി വന്നിരിക്കുന്നു. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ വിധി വരുമ്പോൾ ഭർത്താവ് കിരൺകുമാർ കുറ്റക്കാരനെന്ന് കോടതി വ്യക്തമാക്കി. വിസ്മയയ്ക്ക് നീതി കിട്ടിയിരിക്കുന്നു. കൊല്ലം അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കോടതി കിരണിന്റെ ജാമ്യം റദ്ദാക്കി. ആത്മഹത്യാ പ്രേരണയും സ്ത്രീധന പീഡനവും തെളിഞ്ഞതോടെ പരമാവധി 10 വർഷം വരെ തടവ് ലഭിക്കുമെന്നാണ് വാദിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെയാണ് ശിക്ഷാവിധി. അതേസമയം ഇന്ന് വിധി വരാനിരിക്കുന്നതിന് മുൻപ് വിസ്മയോട് കിരൺകുമാർ സ്ത്രീധനം ആവശ്യപ്പെട്ടതിന് കൂടുതൽ തെളിവ് പുറത്തു വന്നതോടെ കിരൺകുമാറിന് കുരുക്ക് വീണ്ടും മുറുകുകയും ചെയ്തിരുന്നു. ഫോൺ സംഭാഷണം കേസിന്റെ നിർണായക തെളിവാണ്. വില കൂടിയ കാർ വേണമെന്നാവശ്യപ്പെട്ട് വിസ്മയോട് ഭർത്താവ് കലഹിക്കുന്ന സംഭാഷണമാണ് പുറത്തു വന്നത്. തനിക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കാറല്ല സമ്മാനമായി നൽകിയതെന്ന് പറഞ്ഞാണ് കിരൺ കലഹിക്കുന്നത്. ഹോണ്ട സിറ്റി ആയിരുന്നു എനിക്കിഷ്ടം, അതിന് വില കൂടുതല. അത് നോക്കേണ്ടെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ എച്ചി തരം കണ്ടപ്പോൾ പറഞ്ഞു. വെൻഡോ എടുത്തു തരാമെന്ന് ഫിക്സ് ചെയ്തതല്ലേ. രാത്രി വന്നപ്പോഴാണ് ഞാൻ ഈ സാധനം കണ്ടത്. അപ്പോഴേ എൻ്റെ കിളി പോയി എന്നിങ്ങനെയാണ് കിരൺ വിസ്മയോട് ഫോണിൽ പറയുന്നത്. അതേസമയം കിരൺകുമാറിന് പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് വിസ്മയുടെ അച്ഛൻ ത്രിവിക്രമൻ നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. മാതൃകാപരമായ ശിക്ഷ കിട്ടണം, പഴുതടച്ച അന്വേഷണമാണ് നടന്നതെന്നും ത്രിവിക്രമൻ നായർ പറഞ്ഞു. മകൾ അനുഭവിച്ചതിൻ്റെ 1/4 കിരണും അനുഭവിക്കണം. കിരൺകുമാർ ജയിലിൽ കഴിഞ്ഞ സമയത്ത് തനിക്ക് നേരെ ഭീഷണിക്കത്ത് വന്നിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയതിനു പിന്നാലെ മകന്റെയും മകളുടെയും പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയെന്നും സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും വിസ്മയുടെ അച്ഛൻ പറഞ്ഞു. കിരണിന്റെ പെങ്ങൾക്ക് 100 പവൻ കൊടുത്തതായും വിസ്മയ്ക്ക് നിങ്ങൾ എന്ത് കൊടുക്കുമെന്നുമായിരുന്നു കിരണിന്റെ വീട്ടിൽ കല്യാണത്തിന് മുൻപ് പോയപ്പോൾ ഞങ്ങളോട് ചോദിച്ചത്. അന്ന് അത് എതിർത്തു പോയിരുന്നുവെങ്കിൽ വിസ്മയ ഇന്ന് ജീവിച്ചിരുന്നേനെ. സ്ത്രീധനം ചോദിച്ചു വരുന്നവർക്ക് ആരും കുട്ടിയെ കൊടുക്കരുതെന്നും വിസ്മയുടെ അച്ഛൻ പറഞ്ഞു. അച്ഛനോട് ഫോണിൽ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് വിസ്മയെ ആവശ്യപ്പെട്ടതിന് പിന്നാലെ കൊണ്ടുവന്നിരുന്നുവെന്നും എന്നാൽ കോളേജിൽ നിന്ന് കിരൺ വിസ്മയെ വീണ്ടും കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നും വിസ്മയുടെ അമ്മ പറഞ്ഞു. ജനുവരി 10 കേസിന്റെ വിചാരണ ആരംഭിച്ചത്. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് വിസ്മയെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നുവെന്ന് കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ തെളിവ് നിരത്തി വാദിച്ചു. ഇതിനായി വിസ്മയ അമ്മയ്ക്കും കൂട്ടുകാരികൾക്കും കിരണിന്റെ സഹോദരിക്കും അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി 42 സാക്ഷികളും 120 രേഖകളും ഫോണുകളും ഉൾപ്പെടെ 12 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി. എന്നാൽ ഫോൺ സംഭാഷണങ്ങളും സന്ദേശങ്ങളും തെളിവായി എടുക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. വകുപ്പുതല അന്വേഷണത്തിന് ശേഷം ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന കിരൺകുമാറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. വിസ്മയുടെ ഭർത്താവ് കിരൺകുമാറിന് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സാക്ഷികൾ കൂറുമാറിയത് കേസിനെ ബാധിക്കില്ല. മകൾ മാനസിക വേദന അനുഭവിച്ചു. സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ കിരൺകുമാർ മകളെ മർദ്ദിക്കുകയായിരുന്നു. വിവാഹത്തിന് ശേഷവും കിരൺകുമാർ സ്ത്രീധനവുമായി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. വിസ്മയയ്ക്ക് മർദ്ദനമേറ്റ പാടുകളുടെ ചിത്രങ്ങൾ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. മർദ്ദനം കിരൺകുമാറിന്റെ സഹോദരിക്കും അറിയാമായിരുന്നുവെന്ന് വിസ്മയുടെ അമ്മ വ്യക്തമാക്കിയിരുന്നു. അതേസമയം IPC 304B, IPC 498, IPC 306, IPC 323, IPC 506 ഇതിനു പുറമെ സ്ത്രീധന നിരോധന നിയമത്തിലെ 3, 4 വകുപ്പുകളും കിരൺകുമാറിനെതിരെ ചുമത്തിയിട്ടുണ്ട്.